അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതായി പരാതി. കാസർഗോഡ് വരക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി വിതുല എന്നായരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഇക്കഴിഞ്ഞ 13-ാം വരക്കാട് സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന വിതുല ആത്മഹത്യ ചെയ്തത്. മരിച്ചതിന്റെ തലേദിവസം SSLC ബുക്കിൽ രക്ഷിതാക്കളുടെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യാപകർ കുട്ടിയെ ശകാരിച്ചിരുന്നു. മുൻപ് പഠിച്ച സ്കൂളിൽ നിന്ന് നൽകിയ DCയിൽ രക്ഷിതാവിന്റെ പേരിൽ മാറ്റം വന്നതിനെ തുടർന്ന് ഇത് തിരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ശകാരം. മറ്റ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് ശകാരിച്ചതിൽ മനം നൊന്താണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പിതാവ് മുരളീധരൻ പറഞ്ഞു. ലീവിലുണ്ടായ ക്ലാസ് ടീച്ചറെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തും, SSLC പരീക്ഷ എഴുതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികൾ പുറത്തുണ്ടായ ഒരു കുട്ടി കേട്ട് അത് മറ്റു കുട്ടികളോട് പറഞ്ഞു. അതാണ് നമുക്കില്ല അറിവ്. അന്ന് എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു പീഡനം, മാനസിക പീഡനമാണ്. അത് ഈ ദിവാരൻ മാഷുടെ നേതൃത്വത്തിൽ ടീച്ചർ ക്ലാസ് ടീച്ചർ കൂടെ. ക്ലാസ് ടീച്ചർ തനുജ, പ്രധാന അധ്യാപകയുടെ ഭർത്താവും സ്കൂളിലെ അധ്യാപകനുമായ ദിവാകരൻ എന്നിവർക്കെതിരെ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് പോലീസിലും പരാതി നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതായി കരുതുന്നില്ലെന്നാണ് പ്രധാന അധ്യാപിക പ്രതികരിച്ചത്. എല്ലാ കുട്ടികളോടും ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് അത് തിരുത്തേണ്ടത് വരാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അത് ക്ലാസ് ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് തന്നെ അത് കൈകാര്യം ചെയ്യുന്നു. അതിനപ്പുറമായിട്ട് പ്രശ്നത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.